ചാലിയാറിൽ ചെറുവാടിക്കടവിൽ നടന്ന മലബാർ ജലോത്സവത്തിൽ മൈത്രി വെട്ടുപാറ ജേതാക്കളായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത് ജലോത്സവത്തിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിച്ചു മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടം അത്യത്ഭുതകരമായ ഈ ജലോത്സവത്തിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്ക് അവസാനം ആര് കടന്നുവരും എന്ന് വിധിയെടുത്താൻ കളിക്കളം കഥ പറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ചാലിയാറിന്റെ ചരിത്രത്തിൽ രണ്ട് തറവാട്ടുകാർ ഏറ്റുമുട്ടുകയാണ് കളിയടകന്റെ മാന്ത്രികതയുമായി തളരാത്ത പാദങ്ങളിൽ പിടക്കാത്ത ലക്ഷ്യബോധങ്ങളിലും യൗവനകരത്തിൽ എതിരാളികളെ ചിന്നഭിന്നമാക്കാൻ രക്തധമനികളിൽ തിളച്ചുമറിയുന്ന ജലോത്സവ പ്രതാപത്തിന്റെ മാന്ത്രിക കെട്ടടിച്ച് ശത്രു സംഹാരത്തിന്റെ മാരകമായ തന്ത്രങ്ങളുമായി കടന്നുവരുന്ന പ്രഗൽഭരായ ചാലിയാറിൽ ചെറുവാടിക്കടവിൽ സംഘടിപ്പിച്ച മലബാർ ജലോത്സവത്തിൽ മൈത്രി വെട്ടുപാറയാണ് ചാമ്പ്യന്മാരായത് സി കെ ടി യു ചെറുവാടിക്കാണ് രണ്ടാം സ്ഥാനം ചെറുവാടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ജലോത്സവം സംഘാടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി രാവിലെ ചെറുവാടി സ്റ്റേഡിയത്തിൽ നിന്നും സ്കൗട്ടിന്റെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ ചെറുവാടിക്കടവിലേക്ക് ആനയിച്ചു ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി നടന്ന ബൈക്ക് സ്റ്റണ്ടും ശ്രദ്ധേയമായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച് ചാലിയാർ ജലോത്സവത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ ഈ ബാനറിന്റെ പിന്നിൽ എത്രയും പെട്ടെന്ന് അണിനിരക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ ഈ ബാനറിന്റെ പിന്നിലായി അണിനിരക്കുക അതിന്റെ പിന്നിലായി കുട്ടികളുടെ സ്കൗട്ട് ജലോത്സവത്തിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിച്ചു മതം നോക്കിയും ജാതി നോക്കിയും വർണ്ണം നോക്കിയും ഭാഷ നോക്കിയും വേഷം നോക്കിയും ഒക്കെ അത് അതിന്റെ ഭീകരമായ രൂപത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ചെറുവാടി ജലോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മുജീബ് തലവണ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹു മാട്ടുമുറി പഞ്ചായത്ത് അംഗങ്ങളായ എം ടി റിയാസ് ആയിഷ ചേലപ്പുറത്ത് മജീദ് റഹില മറിയം കുട്ടിയസൻ ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് റഹീം കണിച്ചാടി വിവിധ സംഘടനാ പ്രതിനിധികളായ അഷ്റഫ് കൊളക്കാടൻ കെ വി അബ്ദുറഹ്മാൻ ഇ രവീന്ദ്രകുമാർ അസീസ് കുന്നത്ത് ഗുലാം ഹുസൈൻ കൊളക്കാടൻ അഡ്വക്കേറ്റ് സി ടി അഹമ്മദ് കുട്ടി കെ സി മുഹമ്മദ് കുട്ടി കൂട്ടായ്മ സെക്രട്ടറി നൌഷാദ് വേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി 15 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിജിലൻസ് ഡിവൈഎസ്പി സുനിൽകുമാർ വാർഡ് മെമ്പർ മജീദ് രഹില ഷക്കീബ് കൊളക്കാടൻ തുടങ്ങിയവർ നൽകി ഇലക്ട്രിക് ലൈറ്റിനടുത്തും ബോക്സ് ശ്രദ്ധിക്കുക ഗുലാം ഹുസൈൻ അവർ പൂർവ്വം ക്ഷണിക്കുന്നു ഗുലാം ഹുസൈൻ അലിമാൻ അഷ്കറിന്റെ പടയാളികൾ സ്മാരക എവറോളിംഗ് ട്രോഫി സമ്മാനിക്കുന്നു
പരിപാടിക്ക് കൊഴുപ്പേകാനായി ഡിജിറ്റൽ തമ്പോല, ഗാനമേള, ഡിജെ നൈറ്റ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.